ഇപ്പോൾ ഷിനോജ, നേരത്തെയുള്ള നമ്മുടെ കോഴക്കേസിൽ ഒരു ചെറിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പി എസ് സി നിയമനത്തിന് സി പി എം യുവനേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് കളമൊരുങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതിക്കാരൻ പോലീസിന് കേസ് കൊടുത്തിട്ടില്ല, പക്ഷേ പരാതിക്കാരനിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടും. കേസെടുക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഈ പരാതിക്കാരൻ താൻ പണം കൊടുത്തിട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോലീസിന് കേസെടുക്കുന്നതിന് സ്കോപ്പില്ല. അതായത് പണം തിരിച്ചു കൊടുക്കാത്ത പക്ഷം ഒരുപക്ഷെ പരാതി വന്നേക്കാം. ഇപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണമാണോ നടക്കുന്നത്? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഏതൊരു വിവാദമുണ്ടായാലും ഉടൻ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ തേടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിൽ നിന്ന്, അതായത് വനിതാ ഡോക്ടറുടെ ഭർത്താവിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ഈ നടന്ന കാര്യങ്ങൾ പറഞ്ഞതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഒന്നെങ്കിൽ ഈ പരാതിക്കാരൻ പരാതി നൽകണം, ഈ പാർട്ടിക്ക് പരാതി കൊടുത്ത ആൾ തന്നെ പോലീസിൽ പരാതി നൽകണം. അങ്ങനെ പരാതി കൊടുക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും സ്വമേധയാ, ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളോ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും പരാതി കൊടുക്കണം. അങ്ങനെ ഒരു പരാതി ഇവിടേക്ക് വന്നിട്ടില്ല, കാരണം കൂടുതൽ തെളിവുകൾ പുറത്തു വരാത്ത സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പരാതി പോലീസിലേക്ക് പോകാത്തത്. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു പരാതി ഉയർന്ന് വാർത്ത രണ്ട് മൂന്ന് ദിവസമായി സജീവമായി കേരളത്തിൽ ചർച്ചയാകുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് വിശദമായ ഒരു വിവരശേഖരണമാണ് നടത്തിയിരിക്കുന്നത്. പോലീസ് അതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഇനി ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എഫ്ഐആർ ഇട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് യോഗമാണ്, ഇന്നലെ നടക്കാനിരുന്ന യോഗമാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചതാണ്. ആ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കാൻ പോകുന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് തന്നെ ചിലപ്പോൾ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അരുൺകുമാർ, ഞാനൊരു രഹസ്യം പറയാം പ്രേക്ഷകരോട്. ഈ അന്വേഷണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി ഈ പരാതി കമ്മിറ്റിയിൽ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കൊക്കെ അയച്ചു കൊടുക്കുന്നതിനോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ഈ വിഷയം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അതിനെ തുടർന്നാണ് ഈ അന്വേഷണം നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും കൂടുതൽ വിവരങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കോഴ ഇടപാടിൻ്റെ മുഴുവൻ വിവരങ്ങളും റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കും. എന്താണ്